നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു ആഫ്രിക്ക ബൈ ഗാർഗി. ഇന്ന് ഇതാ നമ്മുടെ കല്യാണത്തിന്റെ രണ്ടാമത്തെ ദിവസമാണ്. പത്ത് മണിയായപ്പോഴത്തേനും ഞാൻ കല്യാണ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ല, പന്തലൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ആകെപ്പാടെ റെഡിയായത് ബിരിയാണി മാത്രമാണ്. അപ്പോൾ അത് വെളുപ്പിനെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയത് പിലാവായിരുന്നു. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു, ചേച്ചി അത് പുലാവ് എന്നല്ലേ പറയുക, പിലാവ് അല്ലല്ലോ എന്ന്. അത് ഇവിടെ പറയുന്നത് അവരെ ഉണ്ടാക്കിയ ഭക്ഷണത്തിനെ പറയുന്നത് പിലാവു എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിച്ചത്. നമ്മൾ സാധാരണ പുലാവ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ പന്തൽ കെട്ടുന്നേ ഉള്ളൂ. നമ്മളൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൽ ആദ്യമേ പന്തൽ കെട്ടി വെക്കും. ഇതിപ്പോൾ നേരം 11 മണിയായപ്പോഴാണ് പന്തൽ കെട്ടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അടുത്തുള്ള കുട്ടികളൊക്കെ ചെയറിൽ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ച് ക്ലീനാക്കി വെച്ചു. ബന്ധുക്കൾ ഓരോരുത്തരായിട്ട് 11 മണിയായപ്പോഴത്തേനും വന്ന് തുടങ്ങി. ഏകദേശം ഒരു 12 മണിയായപ്പോഴത്തേനും ചെറുക്കനും പെണ്ണിനെ ഇരിക്കാനുള്ള പന്തലുകെട്ടലൊക്കെ ഏകദേശം പൂർത്തിയായി. ആ സമയത്ത് വന്നിട്ടുള്ള ബന്ധുക്കൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ പോയത്. അപ്പോൾ ഇവിടെ തന്നെ ചെറുക്കൻ്റെ വീടുണ്ട്. ആ വീട്ടിൽ പോയിട്ടാണ് ബന്ധുക്കളെല്ലാവരും ഡ്രസ്സ് മാറ്റിയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കല്യാണത്തിന് വന്നവർക്കെല്ലാവർക്കും ഒരു കവറിൽ, ഒരു ചെറിയ കവറിൽ ഒരു കുപ്പി വെള്ളവും ഒരു കുപ്പി ജ്യൂസും മിച്ചറും കൊടുത്തു. എനിക്കും കിട്ടി ഒരു പാക്കറ്റ്. കാരണം ആ സമയത്ത് ഭയങ്കര ചൂടാണ്. അവിടെ വേറെ അങ്ങനെ നമുക്ക് വെള്ളം പോയി മേടിക്കാൻ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇതൊരു ഗ്രാമത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് തന്നെ കുറച്ച് ആളുകൾ പുറത്തുനിന്ന് പുറകുവശത്ത് കൂടിയൊക്കെ പോയി ഭക്ഷണം എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. അതാരാണ് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഈ കുടിക്കാനുള്ള വെള്ളം തരുന്നത് അതുപോലെ തന്നെ ഗേറ്റിൻ്റെ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കയറി വരുന്നവർക്ക് അവരതൊക്കെ നോക്കി, എല്ലാവർക്കും അങ്ങനെ കുറേ എടുത്ത് കൊടുക്കില്ല. ആ ക്ഷണക്കത്തൊക്കെ കാണിച്ച് വരുന്നവരെ മാത്രമേ അവർ അകത്തോട്ട് കയറ്റുന്നുള്ളൂ. അപ്പോൾ ഗേറ്റ് അടച്ചിട്ടിട്ട് രണ്ട് പേര് അവിടെ നിൽക്കും. വരുന്നവർ ക്ഷണക്കത്ത് കാണിച്ചു കൊടുക്കണം. അത് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ്, വിളിച്ച് ക്ഷണിച്ച ആളുകളാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് അവർ അകത്തോട്ട് കയറ്റി വിടുകയുള്ളൂ. അപ്പോഴേക്കും ചെറുക്കൻ്റെ അമ്മയും കുറച്ച് ഫ്രണ്ട്സും കൂടിയൊക്കെ ഡാൻസ് തുടങ്ങി. ഈ കഴുത്തിൽ ഈ നോട്ടിൻ്റെ മാല ഇട്ടിരിക്കുന്ന ആ ചേച്ചിയാണ് വരൻ്റെ അമ്മ. പന്തലൊക്കെ ഒരുക്കി എല്ലാവരും ഡ്രസ്സൊക്കെ മാറി വന്ന് ചെറുക്കനും പെണ്ണും വരാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പം അതിന് മുൻപായിട്ടാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ചെറുക്കനും പെണ്ണും ഇവിടെ പന്തലിലേക്ക് വരുള്ളൂ. 3:30 ആയപ്പോഴാണ് എല്ലാവർക്കും ഇനി ഭക്ഷണം എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് മൈക്കിൽ കൂടി വന്നത്. ഇതാണ് ബിരിയാണി. ഇത് കുറച്ച് ദമ്മൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് കുറച്ച് ചാറുമായിട്ട് ഇതേപോലെ ഇളക്കി എടുത്തിട്ടാണ് അവർ പാത്രത്തിലോട്ട് പകർത്തുന്നത്. ഈ പാത്രത്തിലാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അത് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്.
ഈ ചേച്ചിമാരാണ് കേട്ടോ കല്യാണ വീട്ടിൽ എൻ്റെ കൂട്ടുകാരികള്. അപ്പൊ എനിക്ക് ഇവരെ പരിചയമൊന്നുമില്ല, അവിടെ ചെന്നതിന് ശേഷം പരിചയപ്പെട്ടതാണ്. വരൻ്റെ ബന്ധുക്കളാണ്, അവർ കുറച്ച് ദൂര സ്ഥലത്ത് നിന്നും വന്നിരിക്കുന്നതാണ്. ഒരാഴ്ചയൊക്കെ അവരിവിടെ ഈ വരൻ്റെ വീട്ടിൽ ഇനി ഉണ്ടാവും. അപ്പോൾ എന്നെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടാണോ ചെന്നതെന്ന് ചോദിച്ചാൽ ഞാൻ വലിഞ്ഞു കയറി ചെന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അവർ നമ്മളെ സ്നേഹത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. അപ്പോൾ ഭക്ഷണത്തിന് മുൻപ് കൈ കഴുകാനായിട്ട് കപ്പിൽ വെള്ളവും പാത്രമൊക്കെ ആയിട്ട് അവർ വരും, നമ്മളെ കൈ കഴുകാനായിട്ട് സഹായിക്കും. ഇത് വരൻ്റെ അമ്മയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ചടങ്ങാണ്, നമ്മൾ പൈസ കവറിലൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ അത് അമ്മയുടെ ഉടുപ്പിനോട് ചേർത്ത് പിൻ ചെയ്ത് വച്ച് കൊടുക്കും. കയ്യിലല്ല കൊടുക്കുക, ഉടുപ്പയിൽ കുത്തിയാണ് കൊടുക്കുക. അപ്പോൾ കാത്തിരുന്നത് ആ ഭക്ഷണം വന്നു. അപ്പോൾ ഒരു പ്ലേറ്റിലെ ഭക്ഷണം രണ്ട് പേര് കഴിക്കണം, കാരണം വലിയ പ്ലേറ്റ് ആയതുകൊണ്ട് അവർ ഒരുപാട് ചോറിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു പാത്രം സെപ്പറേറ്റ് അവർ തന്നു കേട്ടോ, പക്ഷേ ആ ഒരു പാത്രത്തിൽ ചോറ് മുഴുവനും ഞാൻ കഴിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും ചോറ് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ ചേച്ചിമാർക്ക് കൊടുത്തു. അപ്പോൾ ആ പാത്രത്തിലെ ചോറും കൂടി തട്ടിയിട്ടിട്ടാണ് അവർ രണ്ടുപേര് കഴിക്കുന്നത്. അത് എല്ലായിടത്തും എല്ലാവരും അങ്ങനെ തന്നെയാണ്, രണ്ട് പേർക്ക് കൂടിയിട്ട് ഒരു പാത്രം ആ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാഴ്ച, നമ്മളിവിടെ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് അവിടെ ഗേറ്റിന് പുറത്ത് അത്രയും നേരം ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ കുഞ്ഞുമക്കളെയൊക്കെ അവർ പുറത്താക്കി. കാരണം അറിയാലോ, ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ആളുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വേഗം എത്തും. അത് കാരണം കൊണ്ട് അവരത് പിന്നെ അത് ആർക്കും തികയാത്തൊരവസ്ഥ വരുമല്ലോ, അത് തടയാൻ വേണ്ടിയിട്ടാണ് അവർ ക്ഷണിക്കാത്ത ആളുകളെയൊക്കെ ഗേറ്റിന് പുറത്തോട്ടാക്കിയത്. പക്ഷേ എന്തോ എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. അവർക്ക് എന്തുമാത്രം ഒരു കൊതി ഉണ്ടാവും ഈ ഒരു ഭക്ഷണം കഴിക്കാനായിട്ട്. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇതാ അതുപോലെ തന്നെ എല്ലാവർക്കും വേഗം വേഗം ഭക്ഷണം കൊടുത്ത് തുടങ്ങി, കാരണം മൂന്നര കഴിഞ്ഞല്ലോ. അപ്പോൾ ഇവരും പറയുന്നുണ്ടായിരുന്നു ഇന്ന് സമയം ഒത്തിരി ലേറ്റായി പോയി ഭക്ഷണം തരാനായിട്ടെന്ന്. പക്ഷെ അവർക്ക് അങ്ങനെ പരാതിയൊന്നുമില്ല, അവർ ഡാൻസ് കളിക്കും, പാട്ട് വെച്ച് അവരാഘോഷിക്കുന്നതാണ്. അപ്പോൾ ഇതാ ഈ ഒരു ഡാൻസാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയാം കേട്ടോ. എനിക്കറിയില്ല, ഈ ഒരു ഡാൻസൊക്കെ അവിടെ ഭയങ്കര കയ്യടിയൊക്കെ ആയിരുന്നു ഈ ചേച്ചി ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുമ്പോഴത്തേനും. അത് ചിലപ്പോൾ ഇനി ഇവരുടെ എന്തെങ്കിലും ഇതാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു പാട്ട് വന്നപ്പോഴത്തേനും എല്ലാവരും അവിടെ നിന്ന് ഇവിടെ നിന്ന് ഓടി വന്ന് ഇങ്ങനെയൊക്കെ ഓരോ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അത് എല്ലാവരും വന്നിട്ട് ചിരിയും കയ്യടിയും ബഹളമൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ പാട്ട് കേൾപ്പിച്ച് തരാൻ പറ്റില്ല, കാരണം നമുക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട്. ഈ ചേച്ചിയുടെ ഡാൻസൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ആളുകൾ അപ്പോഴത്തേനും വെറുതെ തമാശക്ക് ഇങ്ങനെ പൈസയൊക്കെ കൊണ്ടുപോയി ആ ചേച്ചിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വീണ്ടും ഉഷാറായി. എല്ലാവരും എണീറ്റ് ഓരോരോ പാട്ടിന് മൊത്തം ഡാൻസും പാട്ടും പിന്നെ സുഹൃത്തുക്കളെയൊക്കെ കണ്ട് വർത്താനം പറയുക, ബന്ധുക്കളെയൊക്കെ കണ്ട് വർത്താനം പറയുക, അങ്ങനെ ഒരു ദിവസം മുഴുവൻ ഒരു എൻജോയ് ചെയ്യുന്ന രീതിയാണ് ഇവിടുത്തെ കല്യാണം. ഇന്ന് പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല. ഇന്നലത്തെ വീഡിയോ, ഫസ്റ്റ് ഡേ വീഡിയോ കാണാത്തവരത് കണ്ടു നോക്കണം. അപ്പോഴാണ് അവർ മോസ്കിലുള്ള അവരുടെ ചടങ്ങുകളും പിന്നെ തിരിച്ച് പെണ്ണിനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു വന്നിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നാക്കി. ഇനിയിപ്പോൾ ഇന്നാണ് ചെറുക്കൻ്റെ വീട്ടിലോട്ട് ശരിക്കും കൂട്ടിക്കൊണ്ടുപോകുന്ന ദിവസം. അപ്പോൾ കാലത്തോട്ട് വൈകുന്നേരം വരെ ഈ ഭക്ഷണം കഴിക്കലും ഡാൻസ് കളിക്കലും പാട്ടും മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോഴത്തേനും പെണ്ണും ചെക്കനും പന്തലിൽ വരും, എല്ലാവരെയും ഒന്ന് വിഷ് ചെയ്യും, ഒന്ന് ഡാൻസൊക്കെ കളിക്കും. അപ്പോൾ അതാണ് മൊത്തത്തിലുള്ള ഇവരുടെ ഒരു കല്യാണം. ഇനിയിപ്പോൾ വരനും വധുവും പന്തലിലേക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്.
ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവരുടെ ബന്ധുക്കൾക്കൊക്കെ അവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറും. അതുപോലെ ഏറ്റവും അടുത്ത കൂട്ടുകാരികൾക്കുള്ള സമ്മാനം, അങ്ങനെയൊക്കെ അവർ അവരുടെ ഉടുക്കുന്ന ഒരു മുണ്ടുണ്ടല്ലോ, അതൊക്കെ അങ്ങനെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാതെ കല്യാണത്തിന് വരുമ്പോൾ വരനും വധുവിനും മാത്രമല്ല സമ്മാനം, അവരുടെ അമ്മയ്ക്ക്, കൂട്ടുകാരികൾക്ക്, മറ്റു ബന്ധുക്കൾക്ക്, അങ്ങനെയൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അങ്ങനെ ഓരോ സമ്മാനം ഡാൻസിൻ്റെ ഒപ്പം അവർക്ക് കൊണ്ടുപോയി കൊടുക്കാം. അങ്ങനെ കാത്തു കാത്തിരുന്ന് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേനും വധു കാറിൽ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഇനി വരൻ വരുവുള്ളൂ. അപ്പോൾ ആഘോഷമായിട്ട് വധുവിനെ ഡാൻസൊക്കെ കളിച്ച്, വധു ഡാൻസ് കളിച്ചിട്ടാണ് ഇങ്ങനെ പതുക്കെ ഒരു ചെറിയ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടാണ് സ്റ്റേജിലോട്ട് കയറിയിരിക്കുക. അങ്ങനെ വധുവിനെ സ്വീകരിച്ചതിന് ശേഷം മാത്രമാണ് വരൻ ഇങ്ങോട്ട് വരുവുള്ളൂ. ഇന്നത്തെ ഈ കല്യാണ വേഷത്തിൽ വധു ശരിക്കും ആളാകെ മാറിപ്പോയി. ഇന്നലെ കണ്ട ഒരു വധുവിൻ്റെ ലുക്കേ അല്ല ഇന്ന്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് വധുവിനെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതായിരുന്നു. അപ്പോൾ ഈ ഉടുപ്പ് ഇങ്ങനെ മാറ്റി മാറ്റി കയറാനായിട്ട് വധുവിന് ചെറിയ പ്രയാസമുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പതുക്കെ നീ ഇങ്ങനെ മൂവ് ചെയ്ത് ഉടുപ്പ് പതുക്കെ പൊക്കി പൊക്കി ഇങ്ങനെ നടക്കുന്നൊക്കെ ഓരോ ഇൻസ്ട്രക്ഷൻസൊക്കെ ആ സമയത്ത് വധുവിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ചുറ്റിലും നിന്ന് വധുവിനെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഉടുപ്പൊക്കെ സൈഡിലോട്ട് ഇടാനും കയറി വരാനും നടക്കാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും സഹായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ മുറ്റമായപ്പോഴത്തേനും അവർ പായ വിരിച്ചിട്ട് കൊടുത്തു വധുവിന് എളുപ്പത്തിൽ നടന്നു വരാനായിട്ട്. ശരിക്കും ഈ നടന്നു വരുന്നതിൻ്റെയും ഈ കല്യാണത്തിൻ്റെ ഒക്കെ ഒരു ഫീല് കിട്ടണമെങ്കിൽ ശരിക്കും റിയലായിട്ട് അവരവിടെ വച്ചിരിക്കുന്ന ആ മ്യൂസിക്, അത് നല്ല ഒരു അടിപൊളി മ്യൂസിക്കുകളാണ്. പക്ഷെ നമുക്കത് ഇപ്പോൾ കേൾപ്പിക്കാൻ പറ്റാതായിപ്പോയി, നമുക്ക് കോപ്പിറൈറ്റ് പ്രശ്നം വരുമല്ലോ. അത് കാരണം കൊണ്ട് ആ ഒരു മ്യൂസിക്കിനൊപ്പം ഇങ്ങനെ വധു വരുന്നതും അവിടെയുള്ള ആഘോഷങ്ങളൊക്കെ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് തരിക. വധു മുന്നോട്ട് കയറി വരുംതോറും പുറകിലുള്ള പായ വീണ്ടും ഫ്രണ്ടിലേക്കിട്ട് അങ്ങനെ ആ പന്തലിൻ്റെ അറ്റം വരെ അവർ പായ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കല്യാണത്തിൻ്റെ നമ്മുടെ വരൻ അലി എന്നാണ് പേര്. അദ്ദേഹം സൗദിയിൽ ഡ്രൈവറായിട്ട്, ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഒരു 10 വർഷത്തോളം ആയിട്ട് ആൾ സൗദിയിലാണ്. അപ്പോൾ കുറച്ച് നാൾ അവിടെ നിൽക്കും, പിന്നെ ഇവിടെ നിൽക്കും, അങ്ങനത്തെ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന. അത്യാവശ്യം കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു മിഡിൽ ക്ലാസ് ലെവലിലുള്ള ഒരു കല്യാണമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വധു ആണെങ്കിലും എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ NGO-യുടെയൊക്കെ ബേസിലൊരു ഡാറ്റ കളക്ഷൻ അങ്ങനത്തെയൊക്കെ ജോബ് ചെയ്യുന്ന ആളാണ്. വരനെയും വധുവിനെയൊക്കെ ഞാൻ ഇന്നലെ അവരുടെ വീട്ടിൽ വെച്ച് അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ടായിരുന്നു. കാരണം നമ്മളെ ക്ഷണിക്കാത്തൊരു കല്യാണമാണ്, അപ്പോൾ നമ്മൾ ചെന്ന് അങ്ങോട്ട് പരിചയപ്പെടണമല്ലോ. അല്ലെങ്കിൽ അല്ല അവർ വിചാരിക്കില്ലേ ഇതാരാണെന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ആളും ഒരു ആളുടെ കുറേ എക്സ്പീരിയൻസൊക്കെ അലി നമ്മളോട് പറഞ്ഞ അവിടെ സൗദിയിൽ താമസിക്കുന്നിടത്ത് തൊട്ടടുത്ത് കേരള ഹോട്ടലുണ്ട്, അപ്പോൾ അവിടുന്ന് പെറാട്ടയൊക്കെ കഴിക്കാറുണ്ട്. അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. പെറാട്ട കഴിക്കാറുണ്ട്, ബിരിയാണി കഴിക്കാറുണ്ട്, കുറേ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ, ഒരു ഒത്തിരി നല്ല മനുഷ്യരാണ് നമ്മുടെ മലയാളികളൊക്കെ എന്നൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഇന്ന് ഇപ്പോൾ കാലത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു. ലീവ് കഴിഞ്ഞ് അലി വീണ്ടും തിരിച്ചു പോവും, പക്ഷെ വധുവിനെ കൊണ്ടുപോകുന്നില്ല, വധു ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ വധുവിനെ കൊണ്ടുപോവോ, വൈഫിനെ കൊണ്ടുപോവോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വൈഫിനെ കൊണ്ടുപോകാൻ പറ്റില്ല, എൻ്റെ 2 കണ്ണ് പോലെ അവൾ ഇവിടെ
ഉണ്ടാവും. ഞാൻ വാങ്ങിയിട്ടിരിക്കുന്ന സ്ഥലം റെൻറ്റിന് കൊടുത്തിരിക്കുന്നതൊക്കെ എല്ലാം നോക്കാനായിട്ട് അവളിവിടെ ഉണ്ടാവും. പിന്നെ ഞാൻ പോവും, ലീവിന് വരും. കുറച്ച് പൈസ സമ്പാദിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് സെറ്റിൽഡ് ആവണം എന്നൊക്കെയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട്, അപ്പോൾ എല്ലാവരും വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഇനി അടുത്തത് വരന് വേണ്ടി കാത്തിരിപ്പാണ്. അടുത്തതായിട്ട് വരൻ കാറിലിതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പോഴത്തേനും വരൻ നമ്മുടെ അടുത്തൊരു ഹായ് ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ഇതാ കാത്തിരുന്ന് വരനും എത്തി. വരനും വന്നതിന് ശേഷം എന്താ വരൻ്റെ ബന്ധുക്കളും സഹോദരന്മാരും അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സാണ് ചുറ്റുമുള്ളത്. അപ്പോൾ അവരെല്ലാവരുമാണ് ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടേക്കുന്നത്. അവരും അടുത്ത ബന്ധുക്കളെല്ലാവരും കൂടി വീണ്ടും ഡാൻസ്. ഡാൻസും പാട്ടും ആഘോഷങ്ങളും മാത്രമാണ് വിവാഹം. ഈയൊരു ഡാൻസും ആഘോഷങ്ങളൊക്കെ രാത്രി വരെ നീണ്ടു നിൽക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. പിന്നെ വരൻ്റെ വീട്ടിലോട്ട് ചിലപ്പോൾ ഒക്കെ 10 മണി വരെ ഈ ഒരു പാർട്ടി ഇങ്ങനെ അങ്ങോട്ട് നീണ്ടുപോകും. കാരണം അവിടെയുള്ളവരാണ്. അപ്പോൾ അവരവിടെ തന്നെ ഇരുന്ന് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ വെച്ച് അങ്ങനെ അവർക്കതാണ് മെയിൻ. പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യുക, അത് മ്യൂസിക് ഡാൻസ് അതൊക്കെയാണ് അവർക്ക് ഹരം. അങ്ങനെ ഒരു ദിവസം മുഴുവൻ അടിച്ചു പൊളിക്കുക, അതാണ് അവർക്കുള്ള ആഘോഷങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്ത ഫീലാണ്. ഇങ്ങനെയുള്ള ഫംഗ്ഷനുകളിലൊക്കെ എനിക്ക് പങ്കെടുക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ഇനി ഇവർ സ്റ്റേജിലോട്ട് കയറിയിട്ട് വേണം നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോരാനായിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവർ ഡാൻസ് കളിച്ചതായി ഇപ്പോൾ സ്റ്റേജിലോട്ട് കയറിയിരുന്നു. അവർക്ക് അവിടെ ഒരു 2 മെയിൻ ഗസ്റ്റും കൂടി ഉണ്ടായിരുന്നു, ഒരു ഫോറിനറും പിന്നെ വേറൊരാളും. അപ്പോൾ അവർക്ക് പോകാനുള്ള സമയമായതുകൊണ്ട് അവരോട് വേഗം വന്നിരിക്കുക, ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവർ പോവട്ടെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അവർ വേഗം ഇരുന്നു എല്ലാവർക്കും കാണാനും ഗിഫ്റ്റ് മേടിക്കാനും ഒക്കെ ആയിട്ട്. ഇനി അതിനുശേഷം വീണ്ടും ഡാൻസ് ആയിരിക്കും. അപ്പോൾ ദാ ഇരുന്നു, ഇനി നമുക്ക് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാം. പിന്നെ അങ്ങനെ ഓരോരുത്തർ ഗിഫ്റ്റൊക്കെ കൊടുത്ത് എല്ലാവരെയും വിഷൊക്കെ ചെയ്ത് അങ്ങനെ പോരുവാണ്. അപ്പം ഈ ആഘോഷങ്ങൾ അവർക്കിഷ്ടമുള്ള സമയം വരെ ഇങ്ങനെ നീണ്ടുപോകും. ആ ഒരു സമയത്ത് ദാ നമ്മുടെ പിള്ളേരെ എല്ലാവരും ഗേറ്റിന് പുറത്തുണ്ടായിരുന്ന പിള്ളേരെയൊക്കെ അകത്തോട്ട് കയറ്റി അവരെല്ലാവരും ഡാൻസ് കളിക്കുന്നതാണ്. വരനും വധുവും വന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എല്ലാവർക്കും സന്തോഷമായി. മൊത്തം ആ ഒരു സ്ഥലം മുഴുവൻ ഇളകിയെന്ന് പറയാം. ആ രീതിയിലുള്ള ഡാൻസുകളും മ്യൂസിക്കും ഒക്കെ ആയിരുന്നു. ഞാനപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ പോരുവാണ്. കാരണം സമയം ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൂടുതൽ സമയം നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. അപ്പോൾ വരനും വധുവിനും നമ്മുടെ വെൽക്കം ടു ആഫ്രിക്ക ബൈ ഗാർഗി എന്ന നമ്മുടെ യൂട്യൂബ് ഫാമിലിയുടെ വക എല്ലാവിധ ആശംസകളും. നന്നായി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ജോയിൻ ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ബട്ടൺ ഉപയോഗിക്കുക, അല്ലാത്തവർ ഫ്രീ ആയി തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഉപയോഗിച്ച് നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസും സപ്പോർട്ടുമാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനായിട്ട് ഊർജം തരുന്നത്. അതിനെല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്.
ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.